കൊടിയത്തൂരിൽ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ ഓർമ്മയ്ക്കായി പണിത സ്മാരകവേദി എം സി എഫ് കേന്ദ്രമാക്കി മാറ്റിയതായി ആരോപിച്ച് സി പി ഐ എം കൊടിയത്തൂർ തെയ്യത്തുംകടവ് ബ്രാഞ്ചുകൾ പ്രതിഷേധ ധർണ നടത്തി. ധർണ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി രവീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂരിൽ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ ഓർമ്മയ്ക്കായി പണിത സ്മാരകവേദി എം സി എഫ് കേന്ദ്രമാക്കി മാറ്റിയതായി ആരോപിച്ചാണ് സി പി ഐ എം കൊടിയത്തൂർ തെയ്യത്തുംകടവ് ബ്രാഞ്ചുകൾ സ്മാരകവേദിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ധർണ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി രവീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മിനി എം സി എഫ് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വീടുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നുമൊക്കെ ശേഖരിക്കുന്ന മാലിന്യം കൃത്യമായി ശേഖരിക്കാനും അവ തരംതിരിക്കാനും ആവശ്യമായ സംവിധാനം ഏർപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭരണസമിതി അംഗങ്ങളും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഫോട്ടോയും ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ട് അത് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് കൊടിയത്തൂർ പഞ്ചായത്തിന്റെ നേട്ടമാണെന്ന് അവകാശപ്പെടുമ്പോൾ ഇവിടെ കൊടിയത്തൂരിന്റെ അങ്ങാടിയുടെ ഹൃദയഭാഗത്ത് മഹാനായ ചരിത്രപുരുഷന്റെ നാമധേയത്തിലുള്ള ഈ വേദിയിൽ ഇത്തരം മാലിന്യങ്ങൾ കൂട്ടിയിട്ട നടപടി യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾക്ക് ഉറക്കെ പറയാനുള്ളത്. നാസർകോളായി അധ്യക്ഷത വഹിച്ചു. കരീം കൊടിയത്തൂർ, എ പി മുജീബ്, സി ടി സി അബ്ദുള്ള, സുരേഷ് ബാബു, പി പി രാജൻ, സി ടി സി അബ്ദുള്ള, സുരേഷ് ബാബു, പി പി രാജൻ അടുപ്പശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടമലിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ഗിരീഷ് കാരക്കുറ്റി, അനസ്താളത്തിൽ പി പി എം ഇസാഖ്, മുജീബ് ടി എൻ, ബഷീർ കണ്ണാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുഹമ്മദ് അബ്ദുറഹ്മാന്റെ സ്മാരകവേദിയിൽ നിന്നും മാലിന്യച്ചാക്കുകെട്ടുകൾ അടിയന്തരമായി എടുത്തു മാറ്റണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ മുക്കം.